നമസ്കാരം ഫിലോകാലിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു വേശ്യയുടെ ജീവിത അനുഭവമാണ് നിങ്ങളോട് പങ്കിടുന്നത് കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും ഉള്ളിൽ ചിന്തിക്കുന്നത് പറയാം ഈശോയുടെ മരണത്തെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുകൊണ്ട് അറിയാവുന്നതാണല്ലോ അല്ലേ ഈശോയെ കല്ലറയിൽ അടക്കിയതിനു ശേഷം ആ കല്ലറയിലേക്ക് ശിഷ്യന്മാർ ആണുങ്ങളായ ശിഷ്യന്മാർ ഒറ്റയ്ക്ക് പോകാൻ വല്ലാതെ ഭയന്ന ഭാഗം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാവും അത് സ്വസ്ഥമായിട്ടൊന്ന് വായിക്കണം ഞാനത് വായിച്ച് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് മൊത്തം വായിക്കാത്തത് നിങ്ങൾ വായിക്കണം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശൂന്യമായ കല്ലറ എന്ന ഹെഡിങ്ങിലാണ് തുടങ്ങുക അങ്ങനെ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയാണ് പോകാൻ ശ്രമിക്കുന്നത് അതിൽ ആദ്യം ഒരാൾ കയറി നോക്കിയിട്ടൊന്നും കാണാതെ തിരിച്ചു പോരുന്നു പിന്നത്തെ ഒരാൾ ചെല്ലുമ്പോൾ അവിടെ അവൻ്റെ തുണിയൊക്കെ ഈശോയോട് ഒതുക്കി വെച്ചെന്നൊക്കെ പറയുന്നു പക്ഷേ ആ സ്ഥലത്ത് ഈ പുരുഷന്മാർക്കൊക്കെ കല്ലറക്കകത്ത് പോകാൻ ഭയം ഉള്ളിടത്ത് സ്ത്രീ അങ്ങോട്ട് കല്ലറ കയറി ചെല്ലാണ് ഒരു മഗ്നലന മേരി അറിയാന്ന് വിശ്വസിക്കുന്നു എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ചുടുകാട്ടിലേക്ക് പെണ്ണുങ്ങൾ പൊതുവെ പോവോ ശ്മശാനത്തിൽ ഒറ്റക്കൊക്കെ പെണ്ണുങ്ങൾ പോവോ ഇന്നേ പോകുന്നില്ല അപ്പോൾ അന്നത്തെ അവസ്ഥ എന്താ അപ്പം എനിക്ക് തോന്നുന്നു അന്ന് ഇത്രയും പുരുഷന്മാരെക്കാൾ ഇച്ചിരിയും കൂടെ ധൈര്യവും തണ്ടുമൊക്കെ ഈ മഗ്ദലന മേരിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത്രയും മോശമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് നാട്ടുകാരാലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തു വീണ്ടെടുത്തത് കൊണ്ട് ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹമായിരിക്കാം ഇത്ര ധൈര്യത്തോടെ ആ കല്ലറയിലേക്ക് കയറിപ്പോകാൻ കേക്ക് ഇതിനു മുമ്പ് പത്രോസ്ലിയ മുതൽ ബാക്കി എല്ലാവരും അതിനകത്ത് പലരും അതിനകത്ത് കയറി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല എന്നും പറഞ്ഞ് എത്തി നോക്കി പേടിച്ച് പോയിരിക്കെ ഈ മഗ്ദലന മേര് മാത്രം അകത്തേക്ക് കയറി ചെന്നു എന്നുള്ളതാണ് കല്ലറക്കകത്ത് ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാണ് ഒറ്റയ്ക്ക് കയറി ചെന്നപ്പോൾ അവിടെ മാലാക്കന്മാരെ കണ്ടു ഇതിനു മുമ്പ് പത്രോസ്ലിയ മുതൽ ബാക്കി എല്ലാ ആണുങ്ങളും അതിനകത്ത് കയറിയിട്ട് ആരും കണ്ടില്ല പക്ഷേ ഈ സ്ത്രീ മാലാക്കയെ കണ്ടു മാലാക്ക സ്ത്രീയോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ ഗുരുവിനെ ആരോ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴേക്ക് ക്രിസ്തു തന്നെ പുറകിൽ നിന്ന് വിളിക്കുകയാണ് യേശു തന്നെ ഉടനെ ഗുരുവേ എന്ന് ഈ സ്ത്രീയെ വിളിക്കുന്ന രംഗമുണ്ട് എന്താ ഇപ്പം മാരിയോ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ അല്പം ധൈര്യമുള്ളവരായി മാറണം ആ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദർശനം കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും ഐ റിപ്പീറ്റ് ദർശനം കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും ഒന്നും കൂടെ പറയട്ടെ ഇനിയും കുറച്ചും കൂടെ വ്യാഖ്യാനിച്ച് പറയട്ടെ ഇപ്പം എനിക്ക് എൻ്റെ ഭാര്യ ജിജിയുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുണ്ട് ഓരോ ഭർത്താക്കന്മാരോടും പറയുന്നൊരു കാര്യം ഭർത്താവായ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചിലത് കാണാൻ പറ്റുന്ന ആളായിരിക്കും എൻ്റെ ഭാര്യ അങ്ങനെ എൻ്റെ ഈ നേത്രം കൊണ്ട് കാണാൻ പറ്റാത്തത് കണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് എനിക്കൊരു ജീവിത പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നത് ഒന്നും കൂടെ പറഞ്ഞാൽ പത്രോസ്ലിയായതിനകത്ത് കയറിയിട്ട് കാണാത്ത സാധനം ഒരു സ്ത്രീ അതിനകത്ത് കയറിയപ്പോൾ പെട്ടെന്ന് കണ്ടു രണ്ട് മാലാക്കന്മാരെ പത്രോസ്ലിയ അതിനകത്ത് കയറിയിട്ട് കേൾക്കാത്ത ഒരു ശബ്ദം ഈ സ്ത്രീ അതിനകത്ത് കയറിയപ്പോൾ കേട്ടു അതുകൊണ്ട് പറഞ്ഞതിൻ്റെ സാരമിത്രേ ഉള്ളൂ നിങ്ങൾ ഒരു കുടുംബസ്ഥനാണെങ്കിൽ ഒരു ഭർത്താവാണെങ്കിൽ എപ്പോഴും ഓർക്കുക എന്ത് കാര്യത്തിലും ഭാര്യയോട് അഭിപ്രായം ചോദിക്കുക ഒരു തീരുമാനത്തിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ദൈവകരം ഉണ്ടാകുമെന്നത് തീർച്ചയാണ് കാരണം രണ്ടുപേർ ഒരാളെക്കാൾ എന്നും മെച്ചമാണെന്ന് നമ്മൾ സഭാപ്രാസംഗികളിൽ വളരെ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത് രണ്ടുപേരും എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും അതായത് ഇത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിസിനസ്സെക്കുറിച്ച് ഒരു ജോലിയെക്കുറിച്ച് ഒരു കൂട്ടായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ വിദേശയാത്രയെക്കുറിച്ച് മക്കളുടെ പഠനത്തെക്കുറിച്ച് ഒരു ഭവനം പണിയുന്നതിനെക്കുറിച്ച് ഒരു വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഭർത്താവ് ഒറ്റക്കെടുക്കുന്നതിന് പകരം ഭർത്താവിന് കാണാൻ പറ്റാത്തത് കാണാൻ കഴിവുള്ള ആ കണ്ണുകളെയും ആ കാതുകളെയും ആ നാവിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ തകരില്ല ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ പൂർവാധികം വിജയിക്കുമെന്ന് ഉറപ്പാണ് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ